എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ചിക്കൻ മുളകിട്ടതാണ്. സാധാരണ ചിക്കൻ കറികൾ നിന്നിട്ടും വളരെ വ്യത്യസ്തമാണ് കേട്ടോ ചിക്കൻ മുളകിട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഈ ചാനലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ മുളകിട്ടത് എങ്ങനെയാണ് തയ്യാറാക്കി എടുത്ത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പിഞ്ച് ഉലുവ, തക്കോലം, ഗ്രാമ്പു, പട്ട, ഇത്ര തന്നെ മതി കേട്ടോ. ഇത് കൂടുതലൊന്നും വേണ്ട. പിന്നെ 2 ടേബിൾ സ്പൂൺ ഗാർലിക്കും ജിഞ്ചറും കൂടിയിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതാണ്. ഇതിൽ 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ സാദാ റെഡ് ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് 2 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഇതാണ് ഇട്ടെടുക്കേണ്ടത്, ഉലുവക്കില്ലേ, അതിട്ടെടുക്കുകയാണ്. സവാള ഇട്ടെടുക്കണം. സവാള ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, സവാള പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഞാൻ മറന്നുപോയി, സവാള ഇടുന്നേക്ക് മുന്നേ നമ്മൾ ഈ അരിഞ്ഞു വെച്ച ജിഞ്ചറും കാരലൊക്കെ ഇട്ടുകൊടുക്കണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ സവാള ഒന്ന് അരിക്കിലേക്ക് നീക്കി വെച്ചിട്ട് ഇതൊന്നും ഇങ്ങനെ ചെറുതായി മൂപ്പിച്ചു കൊടുക്കണ്ടാ. കറിവേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകില്ലേ, അതും ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാതും നല്ലപോലെ വയന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കുകയാണ്, മഞ്ഞൾപ്പൊടി. മുളക് പൊടി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ പൊടികളുടെ മണക്കൊന്ന് മാറണ വരെ. അപ്പോൾ പൊടികളെല്ലാം നല്ലപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. തക്കാളി, ഒരു തക്കാളി കട്ടിയതാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഈ തക്കാളി ഒന്ന് നല്ലപോലെ ഒന്ന് കുക്കാവണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസുകൾ ഇട്ടുകൊടുക്കുകയാണ്. ചിക്കനും മസാലയൊക്കെ കൂടി നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട്. ഇതിലിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണില്ല, ഇതിങ്ങനെ മൂടി വെക്കുകയാണ്. ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പം അതിലൊന്ന് കിടന്നിട്ടൊന്ന് കുക്കാവണം. അപ്പം ഇതൊന്ന് മൂടി വയ്ക്കാം. 1-10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കി നോക്കാം. അപ്പോൾ ചിക്കനിൽ നിന്ന് നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുക്കുകയാണ്. എപ്പോഴും നമ്മൾ ഈ മസാല ഒക്കെ ചൂടായിട്ട് കുക്കായി വരുന്നതിലേക്ക് ചൂടുവെള്ളം മാത്രം ഒഴിച്ചെടുക്കാം കേട്ടോ. നോർമൽ വാട്ടർ ഒരിക്കലും ഒഴിച്ചെടുക്കരുത്. ഇത് ഇളക്കുക, മൂടി വയ്ക്കുക. ആയി നല്ല മണക്കുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനത്തെ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇങ്ങനൊരു പരിവാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, 1/6 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പിനും കൂടിയിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക പറയില്ലേ, ചതച്ചെടുക്കുക ഉപ്പേരിക്കൊക്കെ അതേപോലെ ആക്കിയതാണ്. അതൊന്ന് ഇട്ട് കൊടുക്കണം. അത് ഈ ടൈമിലായിട്ട് ഇട്ട് കൊടുക്കണ്ടോ, ഇതിൻ്റെ മുന്നൊന്ന് ഇട്ട് കൊടുക്കണ്ടേ. ശരിക്കും ഇതൊരു നാടൻ കറിയാണ്. മറ്റുള്ള ചിക്കൻ കറിയിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായൊരു കറിയാണ് കേട്ടോ. കാരണം ഏത് ചിക്കൻ കറി ആണെങ്കിലും മല്ലിപ്പൊടി, മുളകും പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതൊന്നും ഇല്ലാത്ത ചിക്കൻ കറി ഉണ്ടാവില്ല. അപ്പോൾ ഇതിലിതൊന്നുമില്ല. അപ്പോൾ ഒരു സാധാരണമായൊരു നാടൻ സ്റ്റൈൽ കറിയാണ് ചിക്കൻ മുളകിട്ടത്. അങ്ങനെ നമ്മുടെ ചിക്കൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ചുവന്നുള്ളി ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇട്ടില്ലേ, അപ്പോൾ നല്ലൊരു മണം ഉണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ആദ്യം ഇടണ്ട ചുവന്നുള്ളി. അപ്പോൾ ഞാൻ ഇട്ട ഈ ടൈം വരെ ഇട്ടാൽ മതി. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.